നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഗാസയിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞാണ് അവർ ഗാസയിലെങ്ങും ആക്രമണം നടത്തുന്നത്. എന്നാൽ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളും. ഗാസയെ ആളില്ലാത്തുരുത്താക്കി മാറ്റുക എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ അത് പറഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും അവിടെയുള്ള ജനങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്നതൊഴിച്ചാൽ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഹമാസ് അതിന് സമ്മതിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. അത്രയ്ക്ക് ശക്തമായാണ് ഹമാസും ഇസ്രായേലിനെതിരെ പോരാടുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും വരുന്നത്. മറ്റാരുടെയുമല്ല, പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇസ്രായേൽ ഗാസയിൽ പോരാടുന്നത് ഹമാസിനോടാണെന്നും പലസ്തീൻ ജനതയോടല്ലെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോരാട്ടം നടത്തുന്നത്. ഗാസയിൽ സ്ഥിരമായി അധിനിവേശം നടത്താനോ അവിടുത്തെ സാധാരണക്കാരെ ഒഴിപ്പിക്കാനോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ വംശഹത്യക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ വാദം കേൾക്കുന്നതിന്റെ തലേന്നാണ് നെതന്യാഹുവിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗാസ സ്ഥിരമായി പിടിച്ചെടുക്കാനോ അവിടുത്തെ സിവിലിയൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കാനോ ഇസ്രായേൽ ഉദ്ദേശ്യമില്ല. ഇസ്രായേൽ ഹമാസിനോടാണ് പോരാടുന്നത്, പലസ്തീൻ ജനതയോടല്ല. ഞങ്ങൾ അത് ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ്. ഹമാസിൽ നിന്ന് ഗാസയെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് സാക്ഷാത്കരിച്ചാൽ ഗാസയെ സൈനികവൽക്കരിക്കാനും നവീകരിക്കാനും കഴിയും. അതുവഴി ഇസ്രായേലും പലസ്തീനും ഒരുപോലെ മികച്ച ഭാവിക്കുള്ള സാധ്യത സൃഷ്ടിക്കുമെന്നും നെതന്യാഹു വീഡിയോയിലൂടെ പറഞ്ഞു. അതേസമയം ഗാസയ്ക്ക് പുറത്ത് പലസ്തീനുകളെ സ്വമേധ പുനരധിവസിപ്പിക്കാനുള്ള ആശയത്തിന് നെതന്യാഹു മുൻപ് പിന്തുണ അറിയിച്ചിരുന്നുവെങ്കിലും US നിന്നുള്ള തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ അത് വേണ്ടെന്ന് വച്ചതായി മുതിർന്ന ലിക്വിഡ് അംഗം ബുധനാഴ്ച പറഞ്ഞു. ഇതൊരു നല്ല ആശയമാണെന്ന് പ്രധാനമന്ത്രി 2 മുൻപ് ഈ മുറിയിൽ വെച്ച് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. MK ഡാനി ഡാനൻ ദി ടൈംസ് ഓഫ് ഇസ്രായേലിനോട് വ്യക്തമാക്കി, ഞങ്ങളുടെ പ്രശ്നം ഗാസക്കാരെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള രാജ്യങ്ങളെ കണ്ടെത്തുക എന്നതാണ്. ഞങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നുവെന്നും നെസറ്റിന്റെ ഒരു പ്രതിവാര പാർട്ടി സമ്മേളനത്തിനിടെ ഡാനിന്റെ ചോദ്യത്തിന് മറുപടിയായി നെതന്യാഹു പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഞങ്ങൾ ഒരു വിഭാഗം മീറ്റിംഗ് നടത്തിയിരുന്നു. സ്വമേധയുള്ള സ്ഥലം മാറ്റത്തെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് നല്ല ആശയമാണെന്നും ഗാസക്കാരെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് നെതന്യാഹുവിന്റെ മനം മാറ്റമെന്ന് താൻ മനസ്സിലാക്കുന്നതായി ഡാൻ പ്രതികരിച്ചു. ഡാനിന്റെ പ്രസ്താവനകളെ കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിസമ്മതിച്ചു. പലസ്തീൻ സിവിലിയന്മാർ ഗാസ വിട്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നും ഇത് ഇസ്രായേൽ സർക്കാരിന്റെ നയമല്ലെന്നും നെതന്യാഹു തന്നോട് ആവർത്തിച്ചു പറഞ്ഞുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ ഇസ്രായേൽ വിദേശ രാജ്യങ്ങളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. ഒരു ഭാഗത്ത് ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് നടത്തി അവിടുത്തെ ജനങ്ങളെ കൊല്ലുകയും മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാത്ത ക്രൂരത ചെയ്യുന്ന അതേ സമയത്തു തന്നെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രസംഗം. പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് മറ്റൊന്ന് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഹമാസിനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. ഹമാസ് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ എന്തിനായിരുന്നു കുഴിച്ചിട്ട മൃതദേഹങ്ങൾ ഇസ്രായേൽ സേന പുറത്തെടുത്തത്? എന്തിനായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയത്? എന്തിനായിരുന്നു ജനങ്ങളുടെ മേൽ ബുൾഡോസർ കയറ്റിയിറക്കിയത്? പലസ്തീനിലെ ജനങ്ങളെയല്ല ഇസ്രായേൽ വേട്ടയാടുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്തത് എന്തിനാണ്? ഉത്തരം പറയാതെ ഇസ്രായേൽ ഉരുണ്ടുകളിക്കുകയാണ് ഇപ്പോഴും. ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഓരോ പ്രസംഗങ്ങളുമായുമൊക്കെ നെതന്യാഹു രംഗത്ത് വരുന്നത്. എന്തായാലും ഇതിനൊക്കെ ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ അവിടെയുള്ള ജനങ്ങളെ ഇല്ലായ്മ ചെയ്ത ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നാശം വന്നതുകൊണ്ടാകാം ഇത്തരം പ്രഖ്യാപനങ്ങളുമായി നെതന്യാഹു തന്നെ മുന്നോട്ട് വന്നതും.